എന്നാ പറഞ്ഞത് ആരാ അഡ്രസ് ഇല്ല, എവിടുന്നോ കേട്ടെ കീല, അത് എഴുതി വെച്ചതാ ഖുർത്തുബി, യാ ഷാഫി യാ ഹനഫി യാ ഹംബലി എന്നൊരു കീലുണ്ട് അവിടെ. ഷാഫി ഹനഫി എന്ന് മാത്രല്ല ഉള്ളത്, പിന്നെ എന്തും കൂടി ഉണ്ട് അറിയങ്ങള്, യാ മുഅ്തസിലി യാ ഖദരി എന്നൊക്കെ ഉണ്ട്, വനഹവിഹി അതുപോലെ ഉള്ളത്. അപ്പൊ ഇവരെങ്ങനെയാ വിളിക്കുക, ഇവരെ ഷാഫി എന്ന് വിളിക്കാൻ പറ്റുമോ? കാരണം ഇവരും ഷാഫി മതപ്പറ്റ എന്താ ബന്ധം? ഏയ് ഷാഫി മതബില് നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തണമെന്നുണ്ടോ? ഇല്ല, ഇമാം എണീറ്റ് പോകണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ തിരിഞ്ഞിരുന്നാ തന്നെയും അയാൾ ഒറ്റക്ക് തോർക്കാം, മൗമിങ്ങൾ വേറെ തോർക്കാം. ഇമാമ് പ്രാർത്ഥിച്ച് മൗമിങ്ങൾ ആമീൻ പറഞ്ഞ് ഷാഫി മതബിലില്ല. മാത്രല്ല, മരിച്ചോർത്ത് ഖുർആൻ ഓതൽ, ഓതിയിട്ടതിന്റെ കൂലി ഹദിയാ ചെയ്താൽ അത് മരിച്ചാൽ കിട്ടൂലാണ് ഇമാം ഷാഫി പറഞ്ഞത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൗനമായി കൊണ്ടുപോകണം എന്നാണ് ഷാഫി മതബിലുള്ളത്. അതുപോലെ മരിച്ച വീട്ടിൽ അന്നോ മൂന്നിനോ ഏഴിനോ പതിനാലിനോ നാപ്പതിനോ ആണ്ടിനോ അടിയന്തരം ഉണ്ടാക്കി ഭക്ഷണം കൊടുക്കൽ മരണച്ചോറ് ഹറാമാണെന്ന ഷാഫി മതവും മറ്റു മതബിളിലുള്ളത്. അതൊക്കെ ചെയ്യുന്നവരാ ഇവര് അല്ലേ? അപ്പൊ ഇവരും ഷാഫി മത പറ്റി വല്ല ബന്ധമുണ്ടോ? അപ്പൊ ഇവരെ യാ ഷാഫി എന്നല്ല വിളിക്കുക, യാ ഖുറാഫി യാ ഖുബൂരി എന്നൊക്കെ വിളിക്കും. മാത്രല്ല, അതിന്റെ താഴെ തന്നെ പറയുന്നുണ്ട്, ഹക്കിന്റെ ആളുകൾ ഹക്കിന്റെ ആളുകളൊപ്പം, സദഖന്റെ ആളുകൾ സദഖന്റെ ബാബിലൂടെ, നോമ്പിന്റെ ആളുകൾ നോമ്പിന്റെ ബാബിലൂടെ അങ്ങനെ വിളിക്കപ്പെടും. അബൂ സഹലിന്റെ ഒരു വ്യാഖ്യാനം, ഐന ഫുലാനിൽ മുസല്ലി, ഇന്ന നിസ്കാരക്കാരൻ എവിടെ, വസ്സുവാം ഇന്ന നോമ്പുകാരൻ എവിടെ, വഅഖ്സുഹു ദഫാഫ് ആ ദഫ് കുട്ടിയവൻ എവിടെ, നമീമത്ത് പറഞ്ഞവൻ എവിടെ എന്നൊക്കെ ചോദിച്ചു വിളിക്കും. ഏയ്, അപ്പോ ഹക്കിന്റെ ആളുകൾക്ക് ഉദാഹരണം പറഞ്ഞതാണ് നിസ്കാരവും നോമ്പും, ബാത്തിലിന്റെ ആളുകൾക്ക് ഉദാഹരണം പറഞ്ഞ ദഫ് മുട്ടലും നമീമത്ത് പറയലും. ഇവരെ കണക്കിൽ ദഫ് മുട്ടൽ എന്താ വലിയ ഹക്കാണ് അല്ലേ? മുന്നും തൊടി മുട്ടി കഅബാന ചുറ്റുമ്പോൾ മക്കികൾ ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവര്. എന്താ ചൊന്നത്? നടു കുടുങ്ങി രണ്ടു ഭാഗം വീതി ഒത്ത ചെണ്ട, അത് മുട്ടിറ്റ മൂപ്പര് തവാഫിന് വരുന്നത്. അപ്പൊ മക്കാർ പറയേ ഇതുപോലെ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത്, തുടി അങ്ങ് കാബത്തുമ്മ കൊളത്തി. അപ്പൊ കാബ വന്നിട്ട് മൂപ്പര് എങ്ങിട്ട് തവാഫ് ചെയ്തു. മാത്രല്ല, മുട്ടുംവിളി നേർച്ചയെ എതിർക്കുന്നവർക്ക് മറുപടി, ആണ്ട് നേർച്ചയോട് ചെണ്ട മുട്ടാമോ, കൊട്ടാം, തുടിയല്ലാത്ത എല്ലാത്തരം ചെണ്ടകളും കൊട്ടാകുന്നതാണ്. അപ്പോ ഹക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദഫ് കൂട്ടുന്ന ആളുകള്. അപ്പൊ ഇവരാ ബാത്തിലേറെ കൂട്ടത്തില് എന്ന് പറഞ്ഞു വിളിക്കും പരലോകത്ത്. പിന്നെ നമീമത്തേരാന്നുണ്ട്. അപ്പൊ ഏത് വകുപ്പിലാ നിങ്ങളെ വിളിക്കുക? ഷാഫി നേതാലും നിങ്ങളെ വിളിക്കൂല എന്ന് ഉറപ്പാ. ഒന്നുകിൽ നിങ്ങളെ യാ ഖുബൂരി യാ ഖുറാഫി യാ ദഫാഫ് എന്നൊക്കെ ആയിരിക്കും വിളിക്കുക എന്നാണ് മുസ്ലിയാര് തന്നെ ഉദ്ധരിച്ച ഖുർത്തുബിയുടെ തഫ്സീർ അനുസരിച്ച് പറയാനുള്ളത്. കാരണം നിസ്കാരം നോമ്പു ഇല്ലെങ്കിലും മൗലിദ് മാത്രം കഴിച്ചാൽ മതി എന്നാണ് ഇവർ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതെല്ലാം മുസ്ലിയാക്കന്മാരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാണ്. പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾ പറയണോ ജുമാക്ക് രണ്ട് വാങ്ങില്ല എന്ന് ഖുർആനിലുണ്ടോ? മയ്യത്തിന്റെ ഒപ്പം ദിക്റിയല്ല ഉണ്ടാന്ന് ഖുർആനിലുണ്ടോ? മരിച്ചവർത്ത് ഖുർആനോതുണ്ടാന്ന് ഖുർആനിലുണ്ടോ? ഇയാള് ചേകനൂരിയ, കാരണം ഖുർആൻ മാത്രം ഇസ്ലാമിൽ തെളിവ്, ഹദീസ് തെളിവല്ലേ? ഇയാള് ഖുർആനിലുണ്ടോ ഖുർആനിലുണ്ടോ എന്ന് വെച്ചാൽ ചേകനൂരിയാണ് അങ്ങനെ ചോദിക്കുക. അവരെ വാദം ഞങ്ങൾ ഖുർആനിൽ മുഴുവെടുക്കുന്ന ഖുർആൻ പോലും മുഴുവെടുക്കൂല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ആ റസൂലിന്റെ മാതൃക എന്താ? മരിച്ചത് ഖുർആൻ ഓതാതിരിക്കലാണ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൗനം പാലിക്കലാണ്, റസൂല് പഠിപ്പിച്ച സ്ഥലത്ത് മാത്രം പ്രത്യേകം ഭക്ഷണം കൊടുക്കലാണ്. അതുകൊണ്ടാ സുന്നത്തും ബിദഅത്തും വേർതിരിയുന്നത്. എന്നിട്ട് ഇയാൾ ഇവിടെ വന്നിട്ട് ചോദിക്കാണ്, അങ്ങനെ ഖുർആനിലുണ്ടോ ഇങ്ങനെ ഖുർആനിലുണ്ടോ? അതെല്ലാം മുസ്ലിയാക്കന്മാർ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ പുതിയ ചോദ്യങ്ങളാണ്. പിന്നെ പറയാണ്, സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്നില്ലേ, അത് നിങ്ങൾ എന്താ അംഗീകരിക്കാത്തത്? എന്നിട്ട് ഇയാൾ പറയാണ്, ഈ പെണ്ണുങ്ങൾ ജുമായക്കും ജമായത്തിനും പോണത് നല്ല പണിയല്ല, നല്ല പണിയല്ല എന്നുള്ളൊരു ഹുക്കുമ. പറ ഹറാമോ ഹലാലോ കറാഹത്തോ അത് പറയുന്നു, നല്ല പണിയല്ല. ഇവര് വാദന്താർക്ക് പെണ്ണുങ്ങൾ പള്ളിയിൽ ജമാഅത്തിനോ ജുമുഅക്കോ പോകൽ ഹറാം. അപ്പൊ നമ്മൾ ഹദീസ് ഉദ്ധരിക്കും, നബിന്റെ കാലത്ത് ഇങ്ങനെ പോയെന്നല്ലോ, അതൊക്കെ ഹിജാബിന്റെ ആയത്ത് എന്ന ആയത്തുണ്ട്, അതിനു മുമ്പ് പോയതാണ്. എന്നാ ഏതാടോ ആയത്തൊന്നും ഓത്, ആ ആയത്തിന്റെ ഡേറ്റ് ഒന്നും പറ, അതിന്റെ പിറ്റേന്ന് പോയത് നമ്മൾ തെളിയിച്ചു തരാ. അപ്പൊ കുടുങ്ങിയല്ലോ. അപ്പൊ കാന്തപുരം മുസ്യാരെ പുസ്തകം എഴുതിയപ്പോ എന്ത് പറഞ്ഞു? ഹിജാബിന്റെ ആയത്തിൽ വിവിധ ഘട്ടങ്ങളുണ്ട്, അതിൽ അവസാനത്തെ ഘട്ടം ഹജ്ജത്തുൽ വിദായിലാണ്. ഹജ്ജത്തുൽ വിദായിൽ ഹിജാബിന്റെ ആയത്ത് അറിയണം.
പച്ച നുണ പറയണേ. ഹിജാബിന്റെ ആയത്തെന്ന് പറഞ്ഞ സൂറത്ത് അഹ്സാബില് നബിയുടെ ഭാര്യമാരോട് വല്ലതും ചെന്ന് ചോദിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് നേരെ അങ്ങ് പാഞ്ഞു കയറാൻ പാടില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ അടുത്തേക്ക് ഫസ്അലൂഹുന്ന മിൻ വറായി ഹിജാബിൻ, ഒരു മറക്കു പിന്നിൽ നിന്ന് ചോദിക്കണം. അത് ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബാറിൽ തന്നെ കല്യാണം കഴിച്ചതോടനുബന്ധിച്ചാണ്. അത് ഹിജ്റ അഞ്ചാം വർഷമാണ് അല്ലെങ്കിൽ മൂന്നാം വർഷമാണ്, അഞ്ചെന്നെ കൂട്ടിക്കോ, ബാക്കി അഞ്ചു കൊല്ലം പോയിട്ടില്ലേ. റസൂലുള്ളാഹി സ്വല്ലം അവസാനത്തെ റമളാനിൽ ഏത്തിക്കാഫിരുന്നു, എല്ലാ റമളാനിലും അവസാനത്തെ പത്തിൽ ഏത്തിക്കാഫിരിക്കും. തുമ്മ ഏത്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നബിയുടെ പത്നിമാർ ഏത്തിക്കാഫിരുന്നു. ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതല്ലേ. പള്ളിയിലായി ഇത്തിക്കാഫിരുന്നത് പത്തു ദിവസം ഇത്തിക്കാഫിരുന്ന പൈത്തഞ്ച് അമ്പത് വക്ത നിസ്കാരം ഒരു വക്ത ഒരു ജുമായയും. ബാങ്ക് കൊടുക്കുമ്പോ പായല ആയിഷ ബിബിയേ ബാങ്ക് കൊടുക്കുന്നു പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഇത്തിക്കാഫ് മുറിഞ്ഞില്ല ഖുറാബി, പായാൻ പറ്റുമോ? അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ അവിടെ തന്നെ ഇതാ ഫറളും സുന്നത്തുമായ നിസ്കാരങ്ങള്, ദിക്ർ, ദുആ, ഖുർആൻ പാരായണം, ഉറക്കമൊക്കെ അവിടെ തന്നെ. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അതിനല്ലേ. നമ്മുടെ ഇബ്നു ഹജ്റ അസ്കലാനി പറഞ്ഞു, ഇന്നഹുന്ന കുന്ന യഹജ്ജുന വയതുഫ്ന വയഖ്റുജ്ന ഇലൽ മസാജിദ് ഫീ അഹ്ദിൻ നബിയ്യ വബഅദഹു. പലയിടത്തും ഞങ്ങൾ ഉദ്ധരിച്ചു, നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നബിയുടെ ഭാര്യമാർ ഹജ്ജ് ചെയ്തിരുന്നു, തവാഫ് ചെയ്തിരുന്നു, പള്ളികളിലേക്ക് പുറപ്പെട്ടിരുന്നു. ഫി അഹ്ദി നബിയ്യ നബിയുടെ കാലത്തും അതുപോലെ തന്നെ വബഅദഹു അവിടുത്തെ വഫാത്തിന് ശേഷവും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേൽക്കുന്നത് റസൂൽ വഫാത്തായി 12 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, അപ്പോൾ അവിടുത്തെ ഭാര്യ ആത്തിക്ക ബീബി പള്ളിയിലുണ്ടല്ലോ, നൊലോളി കേട്ടിട്ട് ഓടി വന്നതാണെന്ന് ആ ഒരു മൂല്യാര് പറഞ്ഞത്. നൊലോളി കേട്ട് ഓടി വന്നതല്ല, അവിടെ നിസ്കരിക്കാൻ വന്നതായിരുന്നു. ആത്തിക്ക ബീബിനെ കല്യാണം കഴിക്കുമ്പോ തന്നെ നേരത്തെ തന്നെ മൂപ്പര് കരാറുണ്ടാക്കിയിട്ടുണ്ട്, മൂന്ന് കാര്യം അനുവദിച്ചാലേ ഞാൻ നിങ്ങളെ ഭാര്യയാകുള്ളൂ. ഒന്ന്, ഞാൻ മദീന പള്ളി നിസ്കരിക്കാൻ പോകും, അത് തടയരുത്. രണ്ടാമത് എന്നെ അടിക്കരുത്. മൂന്നാമത് എന്റെ മാനുഷികമായ ഹക്ക് അവകാശങ്ങളെ തടയരുത്. ഇത് മൂന്നും അംഗീകരിച്ചിട്ടാണ്, ഇന്നത്തെ ഭാഷ പറഞ്ഞ എഴുതി ഒപ്പിട്ടിട്ടാണ് അവർ ഉമർ ഖത്താബിന്റെ ഭാര്യയായി വാഴാൻ അനുവദിച്ചത്. അങ്ങനെ മരിക്കോളം പോയി, മരിക്കോളം പോയി, 12 കൊല്ലം വരെ പോയി. നബിയുടെ വഫാത്ത് കഴിഞ്ഞിട്ട് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉമർ ഖത്താബിന് കുത്തേൽക്കുന്നത്. മാത്രല്ല, പെണ്ണുങ്ങൾ പള്ളിയിൽ പോണത് ഹറാമാണെന്ന് ഷാഫി മദ്ഹബിലെ കിതാബ് കൊണ്ട് പറയാൻ പാടില്ലെന്നാണ് നജീബ് മുസിയാര സുന്നി എന്ന ആന സുന്നി പറയുന്നത്. അതിനെ സംബന്ധിച്ച് അൽ മുബാറക് എന്ന ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ ഒരിക്കലും ലേഖനം, ആനയുടെ വനിതാ പ്രേമം. ഞാൻ സുന്നി ആനയിട്ട് എന്താവെന്ന് നോക്കുമ്പോ, സംസ്ഥാന സുന്നികള് പെണ്ണുങ്ങൾ പള്ളിയിൽ പോണ ഹറാമാണെന്ന് പറയണ്ട, കറാഹത്ത് എന്ന് പറഞ്ഞാൽ മതി എന്ന് എഴുതിയതിനെ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്ന് തീരുമാനിക്കും, രണ്ടു കൂട്ടർ ഒരേ മദ്ഹബിന്റെ ആളുകളാ. ഒരേ മദ്ഹബിന്റെ കിതാബ് മുമ്പിൽ വെച്ചിട്ട് എപിക്കാര് പറയുന്നു ഹറാം തന്നെ, ഈക്കാര് പറയുന്നു അങ്ങനെ പള്ളിയിൽ കയറാൻ പറ്റാത്തൊരു വിഭാഗമാണ് അവരെന്നൊന്നും പറയാൻ പറ്റില്ല, ഷുറൂത്തിൽ പാലിച്ചുകൊണ്ട് പോകുന്നതിന് തെറ്റില്ല. ആനക്കാര് പറയുന്നു കറാഹത്തെ ഉള്ളൂ, ഹറാമില്ല. മൂന്ന് ഷാഫികൾ തന്നെ, നിങ്ങളൊന്ന് തീരുമാനിക്കും. എന്നിട്ട് പറയാ ബുയൂത്ത് കുന്ന ഖൈറുല്ലഹുന്ന, വീടാണുത്തമം 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 എന്നാ പള്ളി ഹറാമാന്ന് കിട്ടുമോ? കിട്ടോ? ഇമാം ഷാഫി എന്താ പറഞ്ഞത്? വെള്ളിയാഴ്ച ദിവസം പെണ്ണുങ്ങള്, കുട്ടികള്, രോഗികള്, യാത്രക്കാര്, അടിമകള്, ജുമാ നിർബന്ധമില്ലാത്ത ഈ വിഭാഗങ്ങളൊക്കെ ജുമാ പിരിയുന്നത് വരെ ലുഹുറിസ്കരിക്കാൻ പാടില്ല. കുറ്റിച്ചിറ വാദപ്രതിവാദത്തിൽ ഞങ്ങൾ ചോദിച്ചു, അല്ല മുസ്ലിയാരെ, നിങ്ങൾ ഇമാം എന്ന് പറയുന്ന ഷാഫി ഇമാമ് പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമാ പിരിയുന്നവരെ ലുഹുറിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്തിനാണ്? അപ്പുറത്തേക്കുന്ന മുസ്ലിയാര് പെട്ടെന്നൊരു സൂത്രം എടുത്തു. എന്താ സൂത്രം? മൗലവി അത് പെണ്ണ് ആണാകുന്ന കാലം വരും, അതിനു വേണ്ടി പറഞ്ഞതാണ്. ഏയ്, അപ്പൊ നമ്മള് വീട്ടിന്ന് ജുമാക്ക് പോകുമ്പോ നമ്മളെ ഭാര്യ പെണ്ണെന്നെ, പിന്നെ ഓളിങ്ങനെ അവർക്ക് ചേഞ്ച് ആകുണ്ടോ നോക്കി ഇങ്ങനെ നിക്കണം, ഒരു പാന്റും കുപ്പായും റെഡിയാക്കി വെച്ചിട്ട് ചേഞ്ച് ആയാ പെട്ടെന്ന് പള്ളിയിൽ പോണം അതിന് വന്നതാണ്. അപ്പോ ഇപ്പുറത്തുള്ള നിഅമത്തുള്ള ഫാറൂഖിയുടെ പിതാവായിരുന്ന കെ സി അബൂക്കർ മൊഴി എന്തോന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ, അല്ല മുസ്ലിയാരെ, പെണ്ണിങ്ങനെ സഡനായിട്ട് ആണാകുന്ന കാലത്ത് ആണിങ്ങനെ പെട്ടെന്ന് സഡനായിട്ട് പെണ്ണു ആകുമല്ലോ, അപ്പൊ നിങ്ങളെ മിമ്പർമ നിക്കണ മോലിയാരങ്ങ് പെണ്ണായാലോ എന്നത് കേസിന്റെ ഒരു കമന്റും. അപ്പൊ ഇടക്കിടക്ക് തപ്പി വെക്കേണ്ടി ഒരു അവർക്ക് ചേഞ്ച് ആകുണ്ടോ? പക്ഷെ തപ്പാൻ വയ്യല്ലോ, ഒരു കയ്യിൽ നബാത്തിന്റെ ഏട്, മറ്റേ കയ്യിൽ വെടിചെത്തി കൂർപ്പിച്ച വാള്, എങ്ങനെയാ തപ്പുക? ആയ ആയിക്കോളന്നെ. അപ്പൊ നുണ പറഞ്ഞ ഇങ്ങനെ ഇരിക്കും. ഇതാ പേരോട് പറഞ്ഞില്ലേ, അങ്ങനെ നീ കേക്കണം, നിങ്ങക്ക് ഇടക്കിടക്ക് പേരോടില്ല അത് എന്ന് കേക്കണം. ആദ്യം ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ പറഞ്ഞു മറന്നു പോന്ന്. നുണ പറഞ്ഞതാ, കാരണം അതിന്റെ അപ്പുറം വായിച്ച സംഗതി ഉണ്ട്. എന്താണുള്ളത്? പെണ്ണുങ്ങൾ, കുട്ടികൾ, രോഗികൾ, യാത്രക്കാരൊക്കെ ജുമാക്ക് ജുമാ ദിവസം ലുഹുർ നീട്ടി വെക്കണം, ജുമാ പിരിയോളം നൂറ് സ്കരിക്കരുത് എന്ന് പറഞ്ഞത്
അവർക്ക് ജുമഅക്ക് പോകാൻ സാധിച്ചേക്കാം. അപ്പോൾ അവർ പോകലാകുന്നു ഖൈറ്. ഇമാം ഷാഫിയുടെ അല്ലുമ്പിൽ ഉള്ളതാണ്, പലയിടത്തും ഞങ്ങൾ വായിച്ചു, ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. ബുയൂത്തുന്ന ഖൈറുല്ല ഉന്നാന്ന് ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഇമാം ഷാഫിയെ പഠിപ്പിച്ചോ.